എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒരു മലയാളം കഥയാണ് വികാസ് ബഹുവർണ്ണ കഥകൾ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥ മാത്രമാണ് നമ്മളിന്ന് വായിക്കുന്നത് കഥയുടെ പേര് പൂച്ചക്കാര് മണികെട്ട് അതാണ് കഥയുടെ പേര് തുടങ്ങാം ഒരു പലചരക്ക് കടക്കാരന് തൻ്റെ കടയിലുള്ള എലികളുടെ ശല്യം കൊണ്ട് മടുത്തു പലചരക്ക് കട എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് കടയാണ് പലചരക്ക് കട പല സാധനങ്ങളും വീട്ടാവശ്യങ്ങൾക്കുള്ള വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങൾക്കും അതായത് അടുക്കളയിൽ നമുക്ക് വയ്ക്കുന്ന അരി പരിപ്പ് പയർ ജീരകം കടുക് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് പലചരക്ക് കട എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് പല ചരക്കുകൾ വിൽക്കുന്നത് കൊണ്ടാണ് പലചരക്ക് കട എന്ന് പറയുന്നത് അപ്പോൾ ആ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും പഞ്ചസാര ഉണ്ടാവും അരി ഉണ്ടാവും പരിപ്പുണ്ടാവും മധുരമുള്ള സാധനങ്ങളുണ്ടാവും മധുരമില്ലാത്ത സാധനങ്ങളുണ്ടാവും അപ്പോൾ ഈ ക എലിക്കാണെങ്കിൽ ഇത് തിന്നലാണ് പണി അപ്പോൾ എലിയാണെങ്കിൽ ഭയങ്കര കൂടുതൽ എലി എലിയെ കൊണ്ട് മടുത്തു കടക്കാരന് അപ്പോൾ അയാൾക്ക് എലി ഓടിച്ചില്ലെങ്കിൽ എന്താ ഈ സാ പച്ച വെച്ചിരിക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല അല്ലേ എലിശല്യം ഉണ്ടെങ്കിൽ അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചു അയാളുടെ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും എലികൾ തിന്നു മുടിച്ചു അങ്ങനെ എല്ലാ ദിവസവും അയാൾ കട പൂട്ടിപ്പോയിക്കഴിഞ്ഞാൽ രാത്രി എലി ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഈ ഇരിക്കുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം തിന്ന് എല്ലാ ചാക്കുകളും മുറിച്ച് അയാൾ രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ മുഴുവൻ ഈ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അരി പൊട്ടി കിടക്കുന്നുണ്ടാവും പഞ്ചസാര പാക്കറ്റ് പൊട്ടി കിടക്കുണ്ടാവും അങ്ങനെ എല്ലാത്തിലും കൈയിട്ട് വാരി എലി കരണ്ടി തിന്ന് അയാൾക്ക് അതിൻ്റെ ശല്യം തീരെ വയ്യ സഹിക്കട്ടെ അയാളൊരു പൂച്ചയെ വാങ്ങി എങ്ങനെയപ്പോൾ ഈ എലിയെ കൊല്ലാന്ന് ആലോചിച്ചപ്പോൾ പയക്ക് പെട്ടെന്ന് തോന്നി ഒരു പൂച്ചയെ വാങ്ങിക്കാം പൂച്ചയാകുമ്പോൾ പിന്നെ എലിയെ പിടിച്ചോളുമല്ലോ അങ്ങനെ പറഞ്ഞാൽ അയാളൊരു പൂച്ചയെ വാങ്ങി അവിടെ നിർത്തി അപ്പോഴോ പൂച്ച എലികളെ ഒന്നൊന്നായി കൊന്നൊടുക്കാൻ തുടങ്ങി അങ്ങനെ എലി എലിശല്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു ഓരോരോ പൂച്ച പൂച്ച ചെല്ലും ഓരോരോ എലികളെ കിട്ടുന്ന താമസം പിടിക്കും തലിക്കൊല്ലും തിന്നും അങ്ങനെയാണ് പൂച്ച ഒടുവിൽ പൂച്ചയെ പേടിച്ച് എലികൾക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായി ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ എലികൾ തട്ടിൻ പുറത്ത് യോഗം ചേർന്നു അപ്പോൾ പൂച്ച കണ്ട അപ്പ പിടിച്ചതിൻ്റെ മെലിയെ അപ്പം പിന്നെ പിന്നെ അങ്ങനെ എലികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എലികളെല്ലാം കൂടെ തട്ടിൻ പുറത്ത് വെച്ചിട്ട് തട്ടിൻ്റെ പുറം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കടയുടെ മുകളിൽ ഇങ്ങനെ മരം വെച്ച് വെച്ചടിച്ചിട്ടുണ്ടാകും പണ്ടുള്ള കടകളൊക്കെ അങ്ങനെയാണ് മുകളിൽ ഒരു തട്ടടിച്ചിട്ടുണ്ടാകും ഓരോ ഓടിട്ട കടകളൊക്കെ ആണെങ്കിൽ മേലെ ഉണ്ടാവും അപ്പോൾ ഈ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിരിക്കും ആ തട്ടും പുറമെന്ന് പറയുന്നത് അപ്പോൾ ഈ പൂച്ചയെ പേടിച്ചിട്ട് തട്ടും പുറത്ത് എല്ലാ എലികളും കൂടെ ചേർന്ന് ഒരു യോഗം ചേർന്ന് യോഗം പറഞ്ഞാൽ മീറ്റിങ് എല്ലാവരും കൂടെ ചേർന്ന് എന്താ അപ്പോൾ ഈ പൂച്ചയെ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ പോയാൽ പട്ടിണി കിടന്ന ചത്തുപോകും അല്ലെങ്കിൽ പൂച്ച പിടിച്ച ചത്തുപോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവരും കൂടെ സംസാരിക്കാൻ വേണ്ടി ചേർന്നു പൂച്ചയെ വകവരുത്താൻ എന്താണ് മാർഗം എന്നായിരുന്നു യോഗത്തിലെ ചർച്ചാ വിഷയം അപ്പം എല്ലാവരും കൂടെ എന്താ ചർച്ച ചെയ്യണേ എല്ലാവരും വെറുതെ വന്നിരിക്കുകയല്ല എല്ലാ എലികളും കൂടെ ഒരു ഭാഗത്ത് ഒത്തുചേർന്നിട്ട് അവർ ചർച്ച ചെയ്യണം എന്താ ചർച്ച എങ്ങനെയാണ് ഈ പൂച്ചയെ കൊല്ല പൂച്ചയെ കൊന്നില്ലെങ്കിൽ കാര്യം കഷ്ടാണ് അങ്ങനെ എല്ലാ എലികളും കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കൂട്ടത്തിൽ സാമർഥ്യക്കാരനാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരു ചുണ്ടലി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ പൂച്ച പതുങ്ങി പതുങ്ങി വന്ന് നമ്മുടെ മേൽ ചാടി വീഴുന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തത് അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു ഒരു കുറേ എലികളിരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇത്തിരി ഞാൻ ഭയങ്കര ബുദ്ധിയാണെന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു എലി എങ്ങനെ എണീറ്റിൽ നിന്നിട്ട് പറഞ്ഞു നമ്മളെങ്ങനെ ഇരിക്കണ സമയത്ത് പൂച്ച മെല്ലെ പതുങ്ങി പതുങ്ങി പിന്നാലിയെന്ന് വന്നിട്ട് നമ്മളെ പിടിക്കണ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് അപ്പോൾ അവൻ്റെ വരുന്നത് നമ്മൾ അറിഞ്ഞ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഇത്രയും എന്ന് പറയും അപ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാൽ അവൻ അകലേ നിന്ന് നടന്നു വരുന്ന ശബ്ദം പൂച്ച നടന്നു വരുമ്പോൾ മണി ഉണ്ടെങ്കിൽ എന്തായാലും ശബ്ദം കേൾക്കും അത് കേട്ട് നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം അപ്പോൾ അത് അതാണ് ഈ ചുണ്ടലിക്ക് തോന്നിയ ഐഡിയ അപ്പോൾ ചുണ്ടലി ഇത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്കൊരു മണി കെട്ടിക്കൊടുക്കാം അവൻ്റെ കഴുത്തിൽ അപ്പോൾ പിന്നെ നടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ശബ്ദം കേൾക്കുമ്പോൾ കിലിഗിലി കിളികിൽ നിന്ന് മണിയുടെ ശബ്ദം കേൾക്കും ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓടി രക്ഷപ്പെടാം അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനും പറ്റും പൂച്ചക്കൊട്ട് പിടിക്കാനും പറ്റില്ല ഇതാണ് ആ എലി പറഞ്ഞ ഐഡിയ കൊള്ളാലേ നല്ല ഐഡിയ പക്ഷേ ഇത് ശരിയാക്കാൻ പറ്റുമോ നടപ്പിലാക്കാൻ പറ്റുമോ നോക്കാം അങ്ങനെ ഐഡിയ കേട്ടുകഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എലികൾക്ക് തോന്നി ആഹാ ഇത് കൊള്ളാലോ നല്ല കാര്യമാണല്ലോ ആ അടിപൊളി ഐഡിയയാണ് പറഞ്ഞത് ഇതൊരു നല്ല ആശയമാണെന്ന് തോന്നിയ എലികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി ആ ഈ പറഞ്ഞ ഐഡിയ കൊള്ളാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഐഡിയ ഇഷ്ടപ്പെട്ടു എല്ലാവരും ആവും ഇനി രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ പൂച്ച നമ്മളാരും പിടിക്കില്ല നമ്മൾ മണി കെട്ടാൻ തീരുമാനിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു മുത്തശ്ശി ചൂണ്ടല്ലോ എണീറ്റ് നിന്ന് പറഞ്ഞു ആഹ്ലാദം പ്രകടിപ്പിക്കാൻ വരട്ടെ എല്ലാവരും കിടന്ന് തുള്ളിച്ചാട്ടുണ്ടല്ലോ തുള്ളിച്ചാട്ടൊക്കെ അവിടെ നിർത്തു നോക്കട്ടെ ഞാൻ പറയട്ടെ ഒരു കാര്യം അതിനു മുമ്പ് പൂച്ചയ്ക്ക് ആര് മണി കെട്ടുന്ന തീരുമാനിച്ചോ നിങ്ങൾ മണി കെട്ടാൻ തീരുമാനിച്ചു പക്ഷെ പോയി കെട്ടണ്ടേ കഴുത്തിൽ പൂച്ച തന്നെ എടുത്ത് മണി കെട്ടുമോ ഇല്ല അല്ലേ അപ്പം ആരെങ്കിലും തന്നെ കൊണ്ട് കെട്ടിക്കൊടുക്കണ്ടേ അപ്പോൾ അതാർ പോയി കെട്ടുന്ന തീരുമാനിച്ചോ ചോദിച്ചു ഒരു മുത്തശ്ശ എണീറ്റിട്ട് ആ അപ്പോഴാണ് കുടുങ്ങിയ കാര്യം ബാക്കി ബാക്കിയെലികൾ മനസ്സിലാക്കണത് ഈ ചോദ്യത്തിന് ഒരു എലിക്കും മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെ യോഗത്തിലാകെ മൂഗത പരന്നു മൂഗത പരന്നു പറഞ്ഞാൽ എന്താ മൂഗത പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടണില്ല പിന്നെ ശബ്ദമേ ഇല്ല അവിടെ കാരണം എന്തെങ്കിലും പറഞ്ഞ് ആ അന്നന്നായി ഈ പോയി എന്ന് പറഞ്ഞാൽ കുടുങ്ങിയോ കുടുങ്ങി പൂച്ചയുടെ ഫ്രണ്ടിൽ പോയിട്ട് വേണ്ടേ പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടാൻ അപ്പത്തന്നെ അത് വക വരുത്തും തിന്നും സംശയമില്ല കാര്യത്തിൽ അപ്പം ആർക്കും ഒന്നും മിണ്ടാനില്ല മുത്തശ്ശി പറഞ്ഞത് സത്യമാണ് മറ്റവൻ വലിയ കേമത്തിൽ എണീറ്റ് നിന്നിട്ട് മണി കെട്ടാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചില്ല അപ്പം മുത്തശ്ശിച്ചുണ്ടി പറഞ്ഞത് കറക്റ്റാണ് ഏഹ് എന്തായാലും ഇനിയിപ്പോൾ മണി ആര് കെട്ടും ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരവില്ല പൂജയ്ക്ക് മണി കെട്ടാനുള്ള സാഹസത്തിന് അവരാരും തയ്യാറായില്ല അങ്ങനെ എലികളിന്നും പൂച്ചയെ പേടിച്ചു തന്നെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും എലികൾ എന്താണ് എലികൾക്ക് ഇന്നും കെട്ടാൻ പറ്റിയിട്ടില്ല മണി മണി കെട്ടാൻ പറ്റിയിരുന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ആ അപ്പോൾ അതാണ് ഇന്നും എലികൾ പൂച്ചയെ പേടിച്ചു തന്നെ കഴിയുന്നത് ഇതിൽ നിന്ന് എന്താണ് അവർ പറഞ്ഞിട്ടുള്ള മോറൽ എന്താണ് ഇരുട്ടുകൊണ്ട് ഓട്ടോയടച്ചിട്ട് കാര്യമില്ല എന്ന് ഇരുട്ടുകൊണ്ട് ഓട്ടോ അടച്ചിട്ട് കാര്യമില്ല പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ തീരുമാനിക്കാൻ പാടുള്ളൂ ആ അങ്ങനെ ചെയ്യാം ഇത് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ തീരുമാനങ്ങളെടുത്തിട്ട് അതൊന്നും ചെയ്തു തീർക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞതൊക്കെ വെറുതെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഏഹ് അപ്പോൾ ഇതെല്ലാം ശരിയാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോരാ അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കണം ഇതെന്ന് മനസ്സിലാക്കിയത് എന്താ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാം എന്ന് വിളിച്ച് പറയുന്നതിന് മുന്നേ ആലോചിക്കണം അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂ എന്നുള്ളത് നമ്മളെല്ലാവർക്കും വാക്ക് കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് മോശമാണല്ലേ ആ അപ്പോൾ നമ്മൾ ചെയ്ത് തീർക്കാം എന്നുറപ്പുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടേ ഏറ്റെടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് പൂച്ചയ്ക്കാരും മണി കിട്ടും എന്നുള്ള കഥ ഇന്നും നമ്മുടെ വീട്ടിലൊക്കെ എലികൾക്ക് പൂച്ച പേടിയാണ് അല്ലേ പൂച്ച നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എലി വരുമോ വരില്ല അങ്ങനെ എലിയൊന്നും നമ്മുടെ സാധനങ്ങളൊന്നും കടിച്ചു കയറില്ല വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ കൊണ്ടുപോയില്ല തുണി കൊണ്ടുപോകില്ല ബുക്ക് കൊണ്ടുപോയില്ല ഒന്നും കേടുവരത്തില്ല അല്ലേ ഓക്കെ അപ്പം ശരി ആരും ഇനി അവനോൻ്റെ പൂച്ചയ്ക്ക് എടുത്ത് മണി കെട്ടിയേക്കരുത് കേട്ടോ അങ്ങനെ കെട്ടിയാൽ പിന്നെ എലിയും വരും മണിയുടെ ശബ്ദം കേട്ടിട്ട് ബൈ ബായ് ഇന്നത്തെ ഈ കുഞ്ഞു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ റേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നാളെ മുതൽക്ക് വരുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും ബൈ ബൈ